വെൽക്കം ടു അവർ ഫാമിലി, അവർ വെരി ഓൺ കരിമിഷി ഫാമിലി. അപ്പൊ എന്റെ ഈ ഫാമിലിയിലേക്ക്, നമ്മളുടെ എല്ലാ ഫാമിലിയിലേക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ വരണമെങ്കിൽ എന്താണ്, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ്, അത് മാത്രമല്ല സൈഡിലുള്ള കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം പോലും മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഇങ്ങനെ എന്റെ ഹെയറിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഡ്രൈ ഫ്രിസി ആണ്. അപ്പൊ അങ്ങനെ എന്താണ്, എന്തെങ്കിലും ചെറിയ ഒരു പ്രോഗ്രാം, അതായത് എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദറോ ഒരു ചെറിയ പാർട്ടിയൊക്കെ വരുമ്പോൾ മടിയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന രണ്ട് ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, മടിയുള്ള സമയത്ത് കേട്ടോ. ഓക്കെ, ഞാൻ ചിലപ്പോഴൊക്കെ ഭയങ്കര ഗെറ്റ് റെഡി ചെയ്യാനായിട്ട് കുറച്ച് മൂഡൗട്ടൊക്കെ ആയിരിക്കില്ല, ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ, നിങ്ങൾക്ക് അറിയാലോ എന്റെ ഹെയറ് വന്നിട്ട് ഇപ്പൊ ഇരിക്കുന്നത് നോക്കൂ, ഭയങ്കര ഡ്രൈ ആണ്, കുറച്ച് ഫ്രിസി ആണ് കണ്ടാ ഇരിക്കുന്നത്. ഈ ഒരു ഹെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പാരഷ്യൂട്ടിന്റെ അഡ്വാൻസ്ഡ് അലോവേര എൻറിച്ച്ഡ് കോക്കോനട്ട് ഹെയർ ഓയിൽ ആണ്. ഓക്കെ, ഇത് വന്നിട്ട് ഇതിന്റെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് അലോവേര ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും. അപ്പൊ ഇതിൽ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നിയത്, ഇത് ഒരിക്കലും സ്റ്റിക്കി അല്ല, നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഹെയർ, പക്ഷെ ഇത് സ്റ്റിക്കി ആവില്ല. അതേസമയം നമ്മുടെ ഹെയർ നന്നായിട്ട് ടെയിം ചെയ്യാനായിട്ട്, അതായത് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ. ഇവര് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് ഫോർ സോഫ്റ്റ് സ്മൂത്ത് ഹെയർ എന്നുള്ളത്. ഇതിന് വന്നിട്ട് 150 ml വന്നിരിക്കുന്നത് 60 രൂപയാണ്. ഇതിന്റെ കുഞ്ഞി ഇതുകൊണ്ട് ഞാൻ കുറച്ച് വലുത് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു ഓയിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ചെയ്യുന്ന രണ്ട് ഹെയർ സ്റ്റൈൽ, എസ്പെഷ്യലി എന്റെ ഷോർട്ട് ആണ്, കുറച്ച് കേളി ആണ്, ബ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് തപ്പെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇത് ഞാൻ അധികം ഓയിലൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് മതിയാവും എന്റെ ഹെയറിന്. അതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് എന്താണ്, ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഫുൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഒന്നാണ് ഫുൾ ഇങ്ങനെ പരട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് അധികം ഇങ്ങനെ പരന്നിരിക്കുന്നത് ഇഷ്ടമല്ല. അതിനുശേഷം അറ്റത്തേക്ക് ജസ്റ്റ് ഞാനൊന്ന് ക്രഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കാരണം എനിക്ക് എപ്പോഴും കുറച്ചൊരു കേളി കേളി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹെയർ. ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയാനില്ല, ജസ്റ്റ് ഞാൻ ഹെയർ ലീവ് ചെയ്തിടുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ക്രഞ്ച് ചെയ്ത് കൊടുക്കട്ടെ. ഈ ക്രഞ്ചിങ് ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ചെയ്യാറുണ്ട്, ലൈക്ക് ഒരു 2-3 മിനിറ്റ്സ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയാണോ ഹെയർ പാർട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് എങ്ങനെ എടുക്കുക. ഓക്കെ, ചിലർ താഴേക്ക് കുറച്ചുകൂടി പാർട്ട് ചെയ്യും, ചിലർ ഇവിടെ വെച്ച് പാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ഇവിടെ വെച്ചിട്ടാണ് ഹെയർ പാർട്ട് ചെയ്യുന്നത്. അധികം അങ്ങറ്റം വരെ ഹെയർ പാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഓക്കെ, എത്ര ജസ്റ്റ് ഈ ഹെയർ ഇങ്ങനെ ഇടുക. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് നമ്മൾ ഇവിടുന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പാർട്ട് ചെയ്യണത്. ബാക്കിയുള്ള ഹെയർ അങ്ങനെ തന്നെ ഇടാം. അതിനുശേഷം ചെറിയൊരു കോംബ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, എടുത്തിട്ട് ബാക്കിയുള്ള ഈ ഒരു ഹെയർ കോംബ് ചെയ്തിട്ട് ഓക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് എടുത്തിട്ട് കണ്ട് ഇങ്ങനത്തെ തിക് ടാക് സ്ലൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എൻ്റെ ബാക്കിലൊന്ന് കുത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോർഷൻ ബാക്കിയുള്ള മുടി ഇങ്ങനെ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി, കാരണം ഈ ഒരു പോർഷൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹെയർ വീണ്ടും എടുത്തിട്ട് ടിക് ടാക് സ്ലൈഡ് എടുത്തിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഹെയർ ഓയിലും കൂടി എടുക്കുക. അതെന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു ഒരു ടൈമിങ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കൂടി ഒരു ഹെയർ ഓയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇയർ കഫ്, ഒറ്റ ചെവിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇയർ കഫ് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഹെവി ആയിട്ടുള്ള മാല ഇട്ടതുകൊണ്ട് ഇയർ കഫ് ഞാൻ കമ്മൽ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈലുള്ള എൻ്റെ ഒരു ഹെയർ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യുന്ന വിധം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് സൈഡ് ബൺ ആണ്. സൈഡ് ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കൂടി മുടി ഇങ്ങനെ സൈഡിലേക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു ബൺ കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോ സെന്റർ പാർട്ടീഷൻ സൈഡ് ബൺ കുറച്ച് ഇതാണ്, നിങ്ങൾക്ക് ഏത് പാർട്ടീഷനാണോ ചെയ്യാൻ പറ്റുന്നത് അതെടുക്കുക. ഞാനാണെങ്കിൽ ഫുൾ ഈ ഒരു പോർഷനിലെ മുടി ഫുൾ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത്.
ഓക്കേ ഈ ഒരു പോർഷനിലെ മുടി ഇങ്ങനെ എടുക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ടൈ ചെയ്തിടാം ഓക്കേ ഇനി നിങ്ങൾക്കിത് ഒരു എന്താ പറയണത് ഒരു ബൺ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ജസ്റ്റ് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ബണ്ണാക്കാം ഓക്കെ ഞാനത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇത് ജസ്റ്റ് ഇങ്ങനെ ബണ്ണിങ്ങനെ ബൺ പോലെ ഇങ്ങനെ ആക്കിയിട്ട് വേറൊരു ബാൻഡ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു സൈഡ് ബൺ പോലെ ആകും അതിനുശേഷം പുറത്തേക്ക് വരുന്ന മുടി ഇതുമാതിരി ഒരു യൂപ്പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക ചെയ്യുന്നത് ഓക്കെ കുറച്ച് മുടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ പുറത്തേക്ക് വരും പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി എന്തെങ്കിലും ജസ്റ്റ് ഒരു എന്താണ് ഫ്ലവർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഭംഗിയാക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട് സൈഡിൽ ഓക്കെ അപ്പോൾ കണ്ടോ ജസ്റ്റ് ഒരു ഇതിനോടൊരു എന്താണ് ഒരേപോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇതും ഗോൾഡൻ ഇതും ഗോൾഡൻ ഇനി എവിടെയെങ്കിലും മുടി നിങ്ങൾക്ക് കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എനിക്കിപ്പോൾ അങ്ങനെ പേഴ്സണലി പൊങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നമില്ല ബട്ട് ചിലവർക്ക് ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള സംഭവമാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഹെയർ എടുത്തിട്ട് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുടി ടെയിം ചെയ്ത് കൊടുക്കുക ഓക്കെ ബട്ട് പേഴ്സണലി എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന സൈസ് മുടിയാണ് എനിക്ക് ഇഷ്ടം ഓക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ ഹെയർ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിടാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ മെസ്സി ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും എന്താ പറയണത് മടി പിടിച്ചിട്ട് ഇരിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് ഹെയർ സ്റ്റൈൽസ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോവേരയുടെ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ അവൈലബിൾ അല്ലെങ്കിൽ താഴെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോയ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാം വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എന്താണ് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ